हेलो ऑल वेलकम बैक इन नाम डिस्कस एक्सरसाइज 3.4 क्वेश्चंस क्वेश्चन नोक यूसिंग एलिमेंट्री ट्रांसफॉर्मेशन फाइंड द इनवर्स ऑफ द मैट्रिक्स इफ इट एक्जिस्ट अब नमक और मैट्रिक्स ई मैट्रिक्स इनवर्स कंपिड़े यूसिंग एलिमेंट्री ट्रांसफॉर्मेशन्स अब नम टाइप ऑपरेशन्स पढ़ी रो ऑपरेशन्स पढ़ी कॉलम ऑपरेशन्स पढ़ी फस्ट तीन ऑपरेशन वैचान मैट्रिक्स इनवर्स का ओके अब मेथड वे यूस उत्तर सें ते तीन रो ऑपरेशन वैचान अब निवल्स ई एम एन कॉलम ऑपरेशन वैचाने A equals AI എന്ന് വേണം എഴുതാനായിട്ട് ഇനി എന്താ ചെയ്യണ്ടേ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മാട്രിക്സിനെ നമ്മൾ എന്താക്കി മാറ്റണം ഐഡന്റിറ്റി മാട്രിക്സ് ആക്കി മാറ്റണം അപ്പോൾ നിങ്ങൾ ഈ മാട്രിക്സിനെ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടത്തെ ഐഡന്റിറ്റി മാട്രിക്സിനും ചേഞ്ചസ് വരും അപ്പോൾ ഇയാൾ ഒരു പുതിയ മാട്രിക്സ് ആയി മാറും ഓക്കേ അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും I equals BA എന്നാണ് കിട്ടുക അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ മാട്രിക്സ് ആണ് ഈ തന്നിട്ടുള്ള മാട്രിക്സിന്റെ ഇൻവേഴ്സ് टू बै टू मैट्रिक्स रो ऑपरेशन वो निर रूप मैट्रिक्स इनवर्स का श्रमिक अभी फस्ट एलमेंट वण आशेष इवड़े एलमेंट जीरो आक अंश इवड़े एलमेंट वण आक लास्ट इवड़े एलमेंट जीरो आक पेट उत्तर कॉलम ऑपरेशन वे नोकम ऑपरेशन केस फस्टे इंगे एक्वल्स ए ईद അതിനുശേഷം ഈ മാട്രിക്സിനെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ എ നെ നിങ്ങൾ എന്താക്കി മാറ്റാ ഐ ആക്കി മാറ്റാ അപ്പോൾ ഇയാളെ ഐ ആക്കുമ്പോൾ ഇവിടത്തെ ഐഡന്റിറ്റി മാട്രിക്സ് ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ മാട്രിക്സ് ആയിട്ട് മാറും അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഐ ഈക്വൽസ് എ ബി എന്നാണ് കിട്ടുക അപ്പോൾ നമുക്ക് ഇപ്പോ കിട്ടിയ ഈ ബി എന്ന് പറഞ്ഞ ഈ മാട്രിക്സ് ആണ് നമ്മുടെ മാട്രിക്സ് എ യുടെ ഇൻവേഴ്സ് അപ്പോൾ എ നെ ഐ ആക്കുമ്പോൾ നിങ്ങൾ കോളം ഓപ്പറേഷൻ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിന്റെ ഇടയിൽ നിങ്ങൾ റോ ഓപ്പറേഷൻസ് ഒന്നും യൂസ് ചെയ്യരുത് कॉलम ऑपरेशन मात्रम यूज़ ही दिता ना ई मैट्रिक्स ने ई आइडेंटिटी मैट्रिक्स आके मार्चना पर पैटर्न कॉम्प्लिकेशंस उन्हें इल्यांड आइडेंटिटी मैट्रिक्स आका मेंडी निंगले ई ये रूप बतले चाहिए नेट श्रमिक्या ऐड आये द वट्टे फर्स्ट एलिमेंट ने यार ने वन ना का अंशेशम इवट्टे एलिमेंट ने जीरो आका अंशेशम ई एलिमेंट ने वन ना का एंड लास्ट आने इवट्टे एलिमेंट ने जीरो आकंडे द पिंगने निंगले चाहिए द गायन्या निंगले पैटर्न उत्तर गुट ഏതാ നിങ്ങൾക്ക് എളുപ്പം അത് വെച്ച് ചെയ്യാം അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരെണ്ണം ഇട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് മെത്തേഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ റോ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് ഓക്കേ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എ ഈക്വൽസ് ഐ എ എന്ന് വേണം എഴുതാനായിട്ട് ഇനി എന്താ ചെയ്യാ ഈ എ യുടെ ഭാഗത്ത് ഈ മാട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ അപ്പോൾ എന്ത് കിട്ടും 1 മൈനസ് 1 2 3 That is equal to I ഡെ ഭാഗത്ത് ഐഡന്റിറ്റി മാട്രിക്സ് എഴുതാ ദാറ്റ് ഈസ് 1 0 0 1 ഇൻടു എ നെ അതേപോലെ തന്നെ എഴുതാം ഈ എ നെ അതേപോലെ തന്നെ എഴുതിയാൽ മതി വേറെ മാറ്റമൊന്നും വരുത്താനില്ല ഇനി നമ്മൾ റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഈ മാട്രിക്സിനെ ഐഡന്റിറ്റി ആക്കി മാറ്റാം അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് എലമെൻറ്റിനെ വൺ ആക്കുക അതിനുശേഷം ഇവിടുത്തെ എലമെൻറ്റിനെ സീറോ ആക്കുക അതിനുശേഷം ഇവിടുത്തെ എലമെൻറ്റിനെ വൺ ആക്കുക ആൻഡ് ലാസ്റ്റ് ആണ് ഇവിടുത്തെ എലമെൻറ്റിനെ സീറോ ആക്കേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് വൺ തന്നെയാണ് അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ എലമെൻറ്റിനെ സീറോ ആക്കാം അപ്പോൾ ഈ ടു എന്ന് പറയുന്നത് റോ നമ്പർ ടുവിലത്തെ എലമെൻറ്റ് ആണ് ഇയാളിനെയാണ് നമുക്ക് സീറോ ആക്കേണ്ടത് അപ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് റോ നമ്പർ ടുവിനാണ് ഈ 2 നെ സീറോ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി നമുക്കറിയാം 2 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ കിട്ടും ഇയാളുടെ കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ 1 ആണ് ഇയാൾ 2 ആണ് ഇപ്പോ നോക്കാം ചേ ഇയാളുടെ കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ എന്താണ് 1 ആണ് ഇയാൾ 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയാർന്നു r2 ചേഞ്ചസ് ടു r2 മൈനസ് r1 ചെയ്താൽ മതിയാർന്നു ഇവിടെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതിയാർന്നു എപ്പോ ഇയാള് 2 ആർന്നെങ്കിൽ ഇവിടെ 2 ആർന്നെങ്കിൽ നമുക്ക് നോക്കിയേ 2 ചേഞ്ചസ് 2 2 മൈനസ് 2 എന്ന് എഴുതാം 2 മൈനസ് 2 എന്താണ് 0 ആണ് അപ്പോൾ 2 ചേഞ്ചസ് 2 0 എന്ന് കിട്ടും പക്ഷെ ഇവിടുത്തെ എലമെന്റ് 1 ആണ് 2 അല്ല അപ്പോൾ ഇയാളെ നമ്മൾ 2 ആക്കണം അപ്പോൾ 2 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഇയാളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ
അങ്ങനെ ഇയാളെ മാത്രം നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ കംപ്ലീറ്റ് റോനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇതാണ് റോ നമ്പർ 1 അല്ലേ ഈ കംപ്ലീറ്റ് റോനെ നമ്മൾ എന്ത് ചെയ്യാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ അപ്പോൾ ഇവിടെ റോ നമ്പർ 1 നെ എന്ത് ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ റോ 2 നെ അപ്ലൈ ചെയ്യാൻ പോണത് റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് 2 റോ 1 അപ്പോൾ റോ നമ്പർ 2 ലെ എലമെന്റ്സ് ഏതൊക്കെയാണ് 2 3 0 1 p elements വരും അപ്പോൾ 2 എന്തായി മാറും ഇപ്പോൾ r2 ന്റെ ഭാഗത്ത് 2 എഴുതി p r2 ന്റെ ഭാഗത്തും 2 എഴുതാ അപ്പോൾ 2 minus 2 into r1 ന്റെ ഭാഗത്ത് എന്ത് എഴുതണ്ടേ 2 ന്റെ corresponding element in row number 1 that is 1 അപ്പോൾ ഇവിടെ എഴുതാ 1 അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2 changes to 0 p 2 ന്റെ ഭാഗത്ത് ഇവിടെ 0 എന്ന് എഴുതാ ഇനി 3 എന്തായി മാറും 3 changes 2. R2 ന്റെ ഭാഗത്ത് 3 ആണ്. കറക്റ്റ് ആയിട്ട് R2 ന്റെ ഭാഗത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ മൈനസ് 2 into R1. R1 എന്തായിരിക്കും? 3 ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1. ദാറ്റ് ഈസ് മൈനസ് 1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ മൈനസ് 1. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 എന്ന് കിട്ടും. അപ്പോൾ 3 changes to 5. ഇനി ഇവിടുത്തെ എലമെന്റ് എന്തായിരിക്കും? 0 ആണ് ഇവിടെ ചേഞ്ച് വരുന്നത്. അല്ലേ? അപ്പോൾ 0 changes to R2 ന്റെ ഭാഗത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ മൈനസ് 2 ഇൻറ്റു R1 ഇവിടുത്തെ R1 എന്തായിരിക്കും എന്ത് ചെയ്യണം 0 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1 ദാറ്റ് ഈസ് 1 അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൈനസ് 2 കിട്ടും അപ്പോൾ 0 ചേഞ്ചസ് ടു മൈനസ് 2 ഇനി 1 എന്നാണ് ചേഞ്ച് വരാൻ പോണത് അപ്പോൾ 1 ചേഞ്ചസ് ടു R2 ഭാഗത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് 2 ഇൻറ്റു R1 അപ്പോൾ R1 എന്തായിരിക്കും 1 ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1 ദാറ്റ് ഈസ് 0 അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0 ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടും അപ്പോൾ 1 ചേഞ്ചസ് ടു 1 തന്നെയാണ് കിട്ടിയത് റോ നമ്പർ 2 ചേഞ്ച് വരുത്തത് റോ നമ്പർ 1 ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല അപ്പോൾ റോ നമ്പർ 1 എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതുക ദാറ്റ് ഈസ് 1 മൈനസ് 1 1 0 അപ്പോൾ നോക്കി ഇവിടുത്തെ എലമെന്റ് ഇപ്പോൾ 0 ആയി കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് ഈ 5 1 ആക്കണം അല്ലേ അപ്പോൾ 5 എന്ന് പറയുന്നത് റോ നമ്പർ 2 എലമെന്റ് ആണ് അപ്പോൾ റോ നമ്പർ 2 ചേഞ്ച് വരുത്തണ്ടേ അപ്പോൾ എന്ത് ചെയ്താൽ മതി ഇപ്പം ഈ 5 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 1 കിട്ടും അപ്പോൾ ഇയാളെ മാത്രം നമുക്ക് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ റോ നമ്പർ 2 എല്ലാ എലമെന്റ്സിനും 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും റോ 2 ചേഞ്ചസ് ടു 1/5 ഇൻറ്റു റോ 2 വേഗം നമുക്ക് ചേഞ്ച് വരുത്താം അപ്പോൾ ഇവിടെ റോ നമ്പർ 2 ചേഞ്ച് വരുന്നത് അപ്പോൾ റോ നമ്പർ 1 എലമെന്റ്സിനൊക്കെ അതേപോലെ തന്നെ ഇവിടെ എഴുതുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 - 1 - 1 - 0 ഈ റോ നമ്പർ 1 എലമെന്റ്സ് അതേപോലെ എഴുതി ഇനി റോ നമ്പർ 2 എലമെന്റ്സിനൊക്കെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ 1/5 ഇൻറ്റു 0 എന്താണ് ദാറ്റ് ഈസ് 0 1/5 ഇൻറ്റു 5 എന്താണ് ദാറ്റ് ഈസ് 1 1/5 ഇൻറ്റു മൈനസ് 2 എന്താണ് -2/5 1/5 ഇൻറ്റു 1 എന്താണ് ദാറ്റ് ഈസ് 1/5 മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർ 2 ചേഞ്ചസ് ടു 1/5 ഇൻറ്റു ആർ 2 ആയിരുന്നു അപ്പോൾ ആർ 2 എലമെന്റ്സ് ആണ് 0, 5, -2, 1 അപ്പോൾ 0 എന്തായി മാറും 0 ചേഞ്ചസ് ടു 1/5 ഇൻറ്റു 0 അല്ലേ ആർ 2 ഭാഗത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ 1/5 ഇൻറ്റു 0 0 അതേപോലെ 5 കേസ് എന്ത് വരും 1/5 ഇൻറ്റു 5 ആണ് വരിക അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും ഇനി ഇവിടെ -2 കേസ് എന്ത് വരും 1/5 ഇൻറ്റു -2 ആർ 2 ഭാഗത്ത് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് -2/5 ആണ് കിട്ടുക അതാണ് ഇവിടെ എഴുതി വെക്കുന്നത് അതേപോലെ 1 എന്തായി മാറും 1 ചേഞ്ചസ് ടു 1/5 ഇൻറ്റു ആർ 2 ഭാഗത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് 1/5 എന്ന് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ 5 ആക്കി ഇനി എന്താ ചെയ്യേണ്ടത് ഈ എലമെന്റിനെ നമ്മൾ 0 ആക്കണം അപ്പോൾ ഇയാൾ റോ നമ്പർ 1 എലമെന്റ് ആണ് അപ്പോൾ റോ നമ്പർ 1 നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഇയാളിനെ 0 ആക്കാൻ വേണ്ടി ഇവിടുത്തെ എലമെന്റ് എന്താണ് -1 ആണ് അപ്പോൾ -1 + 1 ആണ് 0 ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ ഈ -1 കറസ്പോണ്ടിങ് എലമെന്റ് ആണ് 1 അല്ലേ ഈ ജസ്റ്റ് ഈ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് 0 കിട്ടും അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക R1 ചേഞ്ചസ് ടു R1 + R2 എന്ന് എഴുതുക എന്താ R2 എന്ന് എഴുതിയേ 1 എന്ന് പറയുന്നത് R2 എലമെന്റ് ആണ്
അപ്പോൾ ജസ്റ്റ് ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റോസ് തമ്മിൽ ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പുതിയ റോ നമ്പർ വണ്ണിലത്തെ എലമെൻറ്റ്സ് എന്താണ്? ഈ രണ്ട് റോസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ആണ് പുതിയ റോ നമ്പർ വണ്ണിലത്തെ എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എഴുതാം, ഇപ്പോൾ റോ നമ്പർ വണ്ണിനാണ് ചേഞ്ച് വരാൻ പോണത്, റോ നമ്പർ ടൂവിലത്തെ എലമെൻറ്റ്സ് അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ സീറോ വൺ മൈനസ് ടു ബൈ ഫൈവ് വൺ ബൈ ഫൈവ്. അപ്പോൾ നമുക്ക് ചേഞ്ചസ് എന്തൊക്കെയാവും നോക്കാം. ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് ആർ ടു. അപ്പോൾ ആർ വണ്ണിലത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? വൺ മൈനസ് വൺ വൺ സീറോ. ഇപ്പോൾ വൺ ചേഞ്ചസ് ടു എന്താവും? വൺ ചേഞ്ചസ് ടു വൺ പ്ലസ് ആർ ടു എന്താണ്? വണ്ണിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു, ദാറ്റ് ഇസ് സീറോ. അപ്പോൾ വൺ പ്ലസ് സീറോ ദാറ്റ് ഇസ് വൺ. അപ്പോൾ വൺ ചേഞ്ചസ് ടു വൺ എന്ന് തന്നെയാണ് കിട്ടിയത്. ഇനി മൈനസ് വൺ എന്തായി മാറും? മൈനസ് വൺ ചേഞ്ചസ് ടു ആർ വണ്ണിൻ്റെ ഭാഗത്ത് മൈനസ് വൺ ആണ്, ആർ വണ്ണിൻ്റെ ഭാഗത്ത് അവിടെ മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് ഇവിടെ ആർ ടു എന്തായിരിക്കും? മൈനസ് വണ്ണിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു, ദാറ്റ് ഇസ് വൺ. ഇവിടെ എഴുതാ വൺ. അപ്പോൾ മൈനസ് വൺ പ്ലസ് വൺ എന്താണ്? ദാറ്റ് ഇസ് സീറോ. അപ്പോൾ മൈനസ് വൺ ചേഞ്ചസ് ടു സീറോ എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ എലമെൻറ്റ് എന്താണ്? ഈ വണ്ണിനാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ വൺ ചേഞ്ചസ് ടു ആർ വണ്ണിൻ്റെ ഭാഗത്ത് വൺ ആണ്, ഇവിടെയും ആർ വണ്ണിൻ്റെ ഭാഗത്ത് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് ഈ ആർ ടു എന്തായിരിക്കും? എന്ത് ചെയ്യുക? ഈ വണ്ണിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു നോക്കുക, ദാറ്റ് ഇസ് മൈനസ് ടു ബൈ ഫൈവ്. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഫൈവ് മൈനസ് ടു ബൈ ഫൈവ് എന്നാണ് കിട്ടുക, ദാറ്റ് ഇസ് ത്രീ ബൈ ഫൈവ്. ത്രീ ബൈ ഫൈവ് അല്ലേ? ഇവിടുത്തെ എലമെൻറ്റ് എന്താണ്? ത്രീ ബൈ ഫൈവ് ആണ്. ഇനി ഇവിടുത്തെ എലമെൻറ്റ് എന്തായിരിക്കും? സീറോ ചേഞ്ചസ് ടു, സീറോനാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ സീറോ ചേഞ്ചസ് ടു സീറോ പ്ലസ് ആർ ടു എന്തായിരിക്കും? സീറോൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു, ദാറ്റ് ഇസ് വൺ ബൈ ഫൈവ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൺ ബൈ ഫൈവ്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ ഫൈവ് തന്നെയാണ് കിട്ടുക. ഇവിടെ എഴുതുക വൺ ബൈ ഫൈവ്. ഇപ്പോൾ നമ്മുടെ മെട്രിക്സ് എ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി മാറി, ആൻഡ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒരു പുതിയ മെട്രിക്സ് ആയി മാറി, അതിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐ ഈക്വൽസ് ബി ഇൻ ടു എ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടി നോക്കണ ഈ ബി എന്ന് പറഞ്ഞ ഈ മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. ഇപ്പോൾ ഇൻവേഴ്സ് ഓഫ് വൺ മൈനസ് വൺ ടു ത്രീ ഇസ് മെട്രിക്സ് ത്രീ ബൈ ഫൈവ് വൺ ബൈ ഫൈവ് മൈനസ് ടു ബൈ ഫൈവ് വൺ ബൈ ഫൈവ്.